ഈ കഥ നിങ്ങൾ ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും വേണം രാഷ്ട്രീയ നേതാവായ നരേന്ദ്രമോദിയെയും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും നമുക്ക് വിമർശിക്കാം ചോദ്യം ചെയ്യാം ആക്ഷേപിക്കാം പക്ഷേ മകനായ നരേന്ദ്രമോദിയെ നമസ്കരിക്കുക തന്നെ വേണം അമ്മമാരുടെ സഹനങ്ങളും ത്യാഗങ്ങളും തരിമ്പും ഓർമ്മിക്കാതെ മക്കൾ ചവിട്ടുകയും മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന വാർത്തകൾ നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഭൗതിക ലാഭങ്ങളിൽ മാത്രം കണ്ടുവയ്ക്കുന്ന മക്കളുടെ മുന്നിൽ ത്യാഗങ്ങൾക്കും സഹനങ്ങൾക്കും വില പറയാതെ എല്ലാം നിശബ്ദമായി പുറക്കുന്ന അമ്മമാരുടെ ഇക്കാലത്ത് ഒരു മകൻ നൂറു വയസ്സുകാരിയായ അമ്മയുടെ കാൽ കഴുകി നമസ്കരിക്കുന്നു ഇതിനേക്കാൾ ഈ വരണ്ട കാലത്ത് മനസ്സിനെ കുളിർപ്പിക്കുന്ന ഏത് കാഴ്ചയുണ്ട് വാസ്തവത്തിൽ മോദി കഴുകിയതും നമസ്കരിച്ചതും സ്വന്തം അമ്മയുടെ കാലിലല്ല ഇന്ത്യയിലെ മുഴുവൻ അമ്മമാരുടെയും കാലിലാണ് അമ്മമാർ അത്രയും കരുതലും ആദരവും അർഹിക്കുന്നു ഈ ലോകത്ത് ആദരം അർഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മമാർ മാത്രമാണെന്ന സന്ദേശമാണ് മോദി എന്ന മകൻ നൽകുന്നത് അതിനുശേഷം അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച വാക്കുകളും അർത്ഥവത്തായി എൻ്റെ അമ്മ എന്നാണ് ആ കുറിപ്പിന് മോദി നൽകുന്ന തലക്കെട്ട് അത്യന്തം വികാരനിർഭരവും സന്ദേശവാഹികളുമാണ് അതിലെ വാക്കുകൾ ഓരോന്നും അമ്മ ഒരു വ്യക്തിയല്ല സംസ്കാരമാണെന്ന് അദ്ദേഹം പറയുന്നു പെണ്ണെന്നാൽ അമ്മ തന്നെ നാട്ടിലെ ഓരോ സ്ത്രീയും അത്രയും ആദരവും കരുതലും ബഹുമാനവും അർഹിക്കുന്നു ഈ ചിന്ത അനുകരിക്കപ്പെട്ടാൽ അവർക്കെതിരെ അതിക്രമം നടത്താൻ ആർക്ക് കഴിയും അതിനാൽ അമ്മയെന്ന ആ മഹനീയ സംസ്കാരം അല്ലെങ്കിൽ ആ വികാരം ഓരോരുത്തരിലും തെഴുക്കട്ടെ അതിൻ്റെ പ്രകാശത്തിൽ മക്കളുടെ മനസ്സിലെ മാലിന്യങ്ങൾ മായ്ക്കപ്പെടട്ടെ ഈ മഹത്തായ സന്ദേശം എല്ലാവരും ഉൾക്കൊണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനെട്ടിന് ഗുജറാത്തിലെ ബിസ് എന്ന ഗ്രാമത്തിലാണ് ഹീരാബൻ മോദി ജനിച്ചത് സ്പാനിഷ് ഫ്ലൂ ബാധിച്ച അവരുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു അമ്മയുടെ ലാളനമേൽക്കാതെയാണ് ഹീരാബൻ വളർന്നത് മോദി കുറിക്കുന്നത് പോലെ നമുക്കെല്ലാം സാധിക്കുന്നതുപോലെ അമ്മയുടെ മടിയിൽ കിടക്കാനോ അമ്മയോട് ചെറിയ കാര്യങ്ങളിൽ വാശുപിടിക്കാനോ ഒന്നും അമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല വളരെ ചെറുപ്പം മുതൽ തന്നെ വീടിൻ്റെ ചുമതലകൾ അവർക്ക് ഒറ്റ കേൾക്കേണ്ടി വന്നു വിവാഹശേഷവും അവർ ദുരിതങ്ങളുടെ നടുവിലായിരുന്നു ഒരു ജനൽ പോലുമില്ലാത്ത ശൗചാലയം പോലുമില്ലാത്ത വീട്ടിലാണ് അവർ കഴിഞ്ഞത് അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ട് അലക്കുവാനുള്ള തുണികളെല്ലാം ഞാൻ കുളത്തിൽ കൊണ്ടുപോയി അലക്കുമായിരുന്നു മഴക്കാലത്ത് വീട് ചോർന്നൊലിക്കും ഓരോ കോണിലും മഴവെള്ളം പിടിക്കാനായി അമ്മ പാത്രങ്ങൾ നിരത്തും ഈ വെള്ളമാണ് പിന്നെ അമ്മ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മഴവെള്ള സംഭരണത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ പാഠമായിരുന്നു എനിക്കത് ഇന്നും അമ്മയെ കാണാൻ പോയാൽ സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ മധുര അമ്മ കഴിക്കാൻ തരുന്നത് ഞാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുഞ്ഞിൻ്റേതുപോലെ തൂവാല കൊണ്ടെൻ്റെ മുഖം തുടച്ചു തരും ഇങ്ങനെയാണ് ആ കുറിപ്പ് മുന്നേറുന്നത് ഈ വാക്കുകളിലെ വികാരങ്ങൾ പുതിയ തലമുറയിലെ മക്കൾ മനസ്സിലാക്കിയെങ്കിൽ ഈ മകനെ മാതൃകയാക്കിയെങ്കിൽ എത്ര ഹൃദയംഗമമായ വാക്കുകൾ വെള്ളിയാഴ്ച രാത്രിയാണ് മോദി ഗുജറാത്തിലെത്തിയത് അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും